ആശുപത്രിയിൽ നിന്ന് അമ്പിളിയും ഒപ്പം ജോഷി കുര്യനും ചേരുകയാണ്. ആദ്യം ജോഷിയിലേക്ക്. ജോഷി, അവിടുത്തെ ക്രമീകരണങ്ങൾ എവിടെ വരെയായി? എത്ര സമയം അവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അൻഷാദ്, രാവിലെ 9:30 കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഏതാണ്ട് 15 മിനിറ്റ് ഈ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അടക്കം ഉള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കെ എം മാണിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഇവിടേക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട, UDFമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർത്തിവെച്ചുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു. എന്തായാലും രാവിലെ 9:00 ഇവിടെ നിന്ന് വിലാപയാത്രയെ കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം 9:15 ഇവിടുത്തെ ഈ പ്രധാന ഹാളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് പക്ഷേ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെ എത്തിയിരിക്കുന്ന നേതാക്കളടക്കമുള്ള ആളുകൾക്ക്, UDFലേതടക്കം നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഈ ആശുപത്രിയുടെ പ്രധാന ഹാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരുന്നു അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയത്. അതിനുശേഷമാവും 9:00 കോട്ടയത്തേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകും. ഉച്ചയ്ക്ക് മുമ്പായി കോട്ടയത്തെത്തും എന്ന രീതിയിലാണ് ഔദ്യോഗികമായി ഇതേക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസിനും കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ വേരോട്ടമുള്ള കോട്ടയത്തിൻ്റെ മണ്ണിലൂടെയാണ് ഈ വിലാപയാത്ര കടന്നുപോകുന്നത്. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ പൂത്തോട്ട വഴി, തലയോലപ്പറമ്പ് വൈക്കം വഴി, കടുത്തുരുത്തി ഏറ്റുമാനൂർ വഴിയാണ് കോട്ടയത്തേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും ഒക്കെ അറിയാം, നമുക്കറിയാം കേരള കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള ഒരു ആൾ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് കെ എം മാണിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട് ഈ പോകുന്ന വഴിയിൽ. എന്തായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി കോട്ടയത്തെത്തും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. ഇപ്പോൾ PJ ജോസഫ് ഇപ്പോൾ ഇവിടേക്ക് ഈ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഹാളിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 9:45 മോർച്ചറിയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാൾ പൊതുദർശനത്തിന് വയ്ക്കുകയും 9:30 ഇവിടെ നിന്ന് വിലാപയാത്രയായി കോട്ടയത്തേക്ക് പുറപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അൻഷാദ്.